ഹിദായത്ത് നമ്മുടെ പിറന്നയിൽ ഒരു വർഷം വൃത്തിയാക്കുന്ന നമ്മുടെ ഈ നാടിന്റെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ നമ്മുടെ ഈ നാട്ടിലെ പാവങ്ങളുടെ കണ്ണീരൊപ്പം നാട്ടിന്റെ വികസനവും സുഖമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിലും സന്തോഷകരമായ ഇടപെടൽ നടത്തുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം പാതിരാനേരത്ത് ഒരു മണിയോടടുത്ത സമയത്ത് വിശുദ്ധ ഞാൻ ഓർക്കുകയാണ്, നല്ല ആവേശമുള്ള നമ്മുടെ നാട്ടിലെ ആവേശത്തിൽ നിലച്ചു പോകരുത്, നല്ല ശബ്ദത്തിലെയും ആ ഹബീബിന്റെ വിശുദ്ധ മദീനയുടെ സദസ്സിലാണ് ഈ വർഷവും അത് സംഘടിപ്പിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കീർത്തന കാവ്യങ്ങൾ, അവിടുത്തെ മധുര കാവ്യങ്ങൾ അത് ലോകത്തിന് എന്നും ആനന്ദമാണ്, എന്നും അത് ഉല്ലാസമാണ്. പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരോ എന്റെ മുഅ്മിനീങ്ങളോ എനിക്ക് ഓർമ്മ കൊടുത്താലുള്ള ഒരിക്കലും ഒരിക്കലും ആ ശബ്ദം നിലച്ചു പോകില്ല. മുഹമ്മദ് റസൂലുള്ളാഹി പ്രകൃതിയിൽ നിന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ആര് തിരുത്താനും ആരെന്ത് പറഞ്ഞാലും ആരതിനെ തകർക്കാൻ ശ്രമിച്ചാലും മുഹമ്മദ് റസൂലുള്ളാഹി ുന്നു അത് തകർത്തു കളയാതില്ലായ്മ ചെയ്യാ, അതിനെ തകർത്തു കളയാ ആർക്കും സാധിക്കില്ല. എത്രയാളുകൾ ശ്രമിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹത്വം കുറച്ചു കാണിക്കാൻ, അവിടുത്തെ മഹത്വം കുറച്ചു കാണിക്കാൻ, അവിടുത്തെ മുഅ്മിനിന്റെ മനസ്സിൽ സീടിച്ചു കാണുകാൻ എത്ര ആളുകളാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്തിൽ ജൂതലോബിയുടെ നേതൃത്വത്തിൽ സയനിസ്റ്റുകളുടെ നേതൃത്വത്തിൽ എത്ര വർഷമായി പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഏത് പ്രസ്ഥാനവും ജീവിക്കുന്നത്, ഏത് പ്രസ്ഥാനവും ശക്തമായി നിലനിൽക്കുന്നത് ആ പ്രസ്ഥാനത്തിന്റെ നായകരുടെ മഹത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന്റെ നായകരെ സമൂഹത്തിൽ അടിച്ചു താഴ്ത്തിയാല് ആ പ്രസ്ഥാനം തകർന്നു പോകുന്നത് സ്വപ്നമാണ്. അതുകൊണ്ടല്ലേ നമുക്കറിയാം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തകർത്ത് കളയണമെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ ടോപ്പ് നേതാവിനെ പിടിച്ചിട്ട് ആ പ്രസ്ഥാനത്തിന്റെ ടോപ്പ് നേതാവിനെ സമൂഹത്തിൽ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കും. അപ്പോഴാ പ്രസ്ഥാനത്തിന് ക്ഷീണം ഉണ്ടാകും. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയപ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു മോഹനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും ഏറ്റവും സ്നേഹിക്കേണ്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ കുട്ടികളെ ചക്കത്തിൽ സ്വലാത്ത് എണ്ണണം. എന്റെ ചെറുപ്പക്കാരെ, എന്റെ പഠനയിലെ ചെറുപ്പക്കാരെ അത്യുച്ചത്തിൽ സ്വലാത്ത് എണ്ണണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയ പ്രിയ സഹാബികൾ എത്രയാ സ്നേഹിച്ചത്. അല്ലാഹുവിന്റെ റസൂല് വുദൂ ചെയ്യുകയായ വുദൂ ചെയ്യുന്ന സമയത്ത് പരിസരത്തെ സഹാബികൾ തിക്കും തിരക്കും തിരക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് അടിപിടി കൂടുകയാണ്. നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല. അത്രമാത്രം
നിഷേധിക്കാതെ നിഷേധിക്കുന്നവരൊക്കെ മൗലിദുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്നൊക്കെ എഴുതി വെച്ച ആളുകളില്ലേ, യഥാർത്ഥത്തിൽ അവരിന്ന് പരാജയത്തിന്റെ ഭീതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വയം പരിശോധിക്കാൻ കഴിയാതെ അതുകൊണ്ട് ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി ജൂതന്മാരെക്കാൾ വൃത്തികെട്ട ഭാഷയിലാണ് ഈ മുസ്ലിം നാമധാരികൾ യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്യങ്ങളെ അവിടുത്തെ ഉപരിയായി നമ്മുടെ ഭാര്യമാരെക്കാൾ സന്താനങ്ങളെക്കാളും നമ്മുടെ രാഷ്ട്രീയക്കാളും നമ്മുടെ എല്ലാത്തിനേക്കാളും മുഹമ്മദ് റസൂൽ സാഹി നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ സ്ഥാനം ഉണ്ടാകുന്നത് അപ്പോഴേ നമ്മുടെ അപൂർണമായ മുസ്ലിമാകുകയുള്ളൂ. നമ്മൾ അഞ്ചു വക്ത നിസ്കരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, റമദാൻ മാസം നോമ്പെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, എല്ലാ വർഷവും പണം ചെലവാക്കി അങ്ങനെ 2 ലക്ഷം രൂപ ചെലവാക്കി ഹജ്ജിന് പോയത് കൊണ്ട് മാത്രം കാര്യമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി ഇങ്ങനെ പൂർണ്ണമായി മുസ്ലിമാവാൻ സാധിക്കുള്ളൂ. കേൾക്കാനും കൂടിയുള്ള ഒരു नाते शरीफ पढ़ने से पहले एक मर्तबा आका हुज़ूर ताजदार मदीना सल्लल्लाहु अलैहि वसल्लम उनके ऊपर हर वक्त दुरूद शरीफ पढ़ना चाहिए। बिस्मिल्लाह Thank you.